സംസ്ഥാനത്ത് മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ കോൺഗ്രസ് വെട്ടിലായി. സാമ്പത്തിക സംവരണത്തിനെതിരെ ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം പിന്നോക്ക സംഘടനകൾ രംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസ് വെട്ടിലായത്. മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുമ്പോൾ കോൺഗ്രസിന് പരസ്യമായി സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കാനാവില്ല. മുന്നോക്ക വിഭാഗങ്ങളെ പിണക്കി മറിച്ചൊരു നിലപാടും സാധ്യമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് 10% സാമ്പത്തിക സംവരണം. NDA അധികാരമേറിയ ശേഷം ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണയോടെ ഭരണഘടനാ ഭേദഗതി പാസാക്കുകയും ചെയ്തു. അതിനാൽ കേരളത്തിൽ മറിച്ചൊരു നിലപാടെടുക്കാൻ കഴിയുമില്ല. സാമ്പത്തിക സംവരണം ഏറ്റവും അധികം ആവശ്യപ്പെട്ടത് NSS ആണ്. അതിൽ അനുകൂലിച്ച CPMനെ NSS ഒരിക്കലും പിന്തുണച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ NSSനെ പിണക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല. സാമ്പത്തിക സംവരണത്തിന്റെ ആനുകൂല്യം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും കിട്ടുമെന്നതിനാൽ സഭകളെയും പിണക്കാൻ വയ്യ. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതൽക്കൽ നിൽക്കെ മുസ്ലിം ലീഗിനെ പിണക്കുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരവുമാകും. പാർലമെന്റിൽ ഇങ്ങനെയൊരു ഭേദഗതി വന്നപ്പോൾ സഭയിൽ സന്നിഗ്ധരായിരുന്ന 326 അംഗങ്ങളിൽ 323 പേരും ബില്ലിനെ പിന്തുണയ്ക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചാണ് ഈ ഭേദഗതി നിയമം പാസാക്കിയെടുത്തത്. 1990 മുതൽ ഇന്ത്യയിൽ സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡങ്ങൾ പരിഗണിച്ചു വരുന്നുണ്ട്. സംവരണ വിഭാഗങ്ങളിൽ SC ST വിഭാഗങ്ങളൊഴിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും സംവരണത്തിന് സാമ്പത്തിക മാനദണ്ഡങ്ങൾ ബാധകമാണ്. നിലവിലുള്ള സംവരണ വിഭാഗങ്ങളുടെ കോട്ടയെ ബാധിക്കാത്ത തരത്തിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്രരായവർക്ക് 10% സംവരണം ഏർപ്പെടുത്തണമെന്ന് CPMന്റെ ദേശീയ നയമാണ്. ജാതി സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം എന്ന വാദത്തെയോ ജാതി സംവരണത്തിലൂടെ മാത്രം പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാമെന്ന സംവരണവാദത്തെയോ CPIM ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ പ്രവേശനത്തിനും ജോലിക്കും സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയവരുടെ ലക്ഷ്യം പലതുമാകാം. മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നത് സംവരണത്തിന്റെ അന്തസത്തയ്ക്ക് എതിരാണെന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം ആദ്യമായി നടപ്പാക്കുന്നത് കേരളത്തിലല്ല. ഭരണഘടനാ ഭേദഗതി പ്രകാരം 10% സംവരണം സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിഭാഗത്തിന് നൽകിക്കൊണ്ടുള്ള നിയമം 2019 ഫെബ്രുവരി 1 മുതൽ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളതാണ്. ജാതികൾക്ക് ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യം നൽകലായി സംവരണത്തെ പരിമിതപ്പെടുത്തി കാണാനാകുകയില്ല. ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന OBC സംവരണം 27% മാത്രമാണെന്ന് മറന്നു പോകരുത്. ഒരു കാര്യം സംശയരഹിതമായി പറയാനുള്ളത്, സംവരണം കൊണ്ട് ജാതിയെയോ ജാതീയതയോ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ലെന്നതാണ്. ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ സംവരണം ഒരു പുതിയ കാര്യമേ അല്ല. 1990 മുതൽ അത് നിലനിൽക്കുന്നുണ്ട്. SC ST, SC BC, EWS എന്നീ വിഭാഗങ്ങളിൽ ആദ്യ 2 വിഭാഗങ്ങൾക്ക് മാത്രമേ സംവരണത്തിന് സാമ്പത്തികം മാനദണ്ഡമാകാത്തതായുള്ളൂ. സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡമെന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതാണ്. 1990 മുതൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതുമാണ്. ഇപ്പോഴത്തെ നിയമം സംവരണാനുകൂല്യം ലഭിക്കുന്നവരുടെ അവകാശം ഒരു തരത്തിലും കവരുന്നതല്ല. എല്ലാവരും മത്സരിക്കുന്ന മെറിറ്റ് സീറ്റിൽ 10% യാതൊരു സംവരണവും ലഭിക്കാത്തവർക്ക് നൽകുമ്പോൾ ഒരിക്കലും അത് നിലവിലുള്ള സംവരണ വിഭാഗങ്ങളെയോ അവരുടെ അവകാശത്തെയോ ബാധിക്കുന്നില്ല.